എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഹസ്തരേഖയെ സംബന്ധിച്ചുള്ള മറ്റൊരു വിഷയമാണ് ഈ അദ്ദേഹത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. ശനിമണ്ഡലത്തിനെ കുറിച്ചുള്ള ചെറിയ വിവരണങ്ങൾ പറയാം. പ്രത്യേകമായും ശനിമണ്ഡലത്തിൽ ഇതുപോലെ ഒരു മീനിൻ്റെ ആകൃതി വരികയാണെങ്കിൽ എന്തായിരിക്കും ഫലം? ആദ്യം ശനിമണ്ഡലം എവിടെയാണെന്ന് പറയാം. ഈ പെരുവിരലിൻ്റെ താഴെ മധ്യമ വിരലിൻ്റെ ഈ ഭാഗത്തായി കാണുന്ന ഭാഗമാണ് ശനിമണ്ഡലം. ശനിമണ്ഡലം ശരിയായിരുന്നാൽ ജീവിതത്തിൽ ഒരുപാട് നല്ല മാറ്റങ്ങൾ ഉണ്ടാകും. അല്ല എങ്കിൽ, അതായത് ഏതെങ്കിലും രീതിയിൽ ഒരു നെഗറ്റീവ് ചിഹ്നങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ വളരെ മോശ പ്രഭാവമായിരിക്കും തരിക. ഉദാഹരണത്തിന്, ശനിമണ്ഡലം ഇതുപോലെ താഴ്ന്നാണ് ഇരിക്കുന്നതെങ്കിൽ അയാൾ ഒരു മടി സ്വഭാവമുള്ള ആളായിരിക്കും. അതായത് അല്പം ആലസ്യമുള്ള ആളായിരിക്കും. അതായത് ചെയ്യുന്ന ജോലിയിൽ താമസമുണ്ടാകുക, ഒരു ഊർജ്ജസ്വലനായിരിക്കില്ല എന്നിങ്ങനെ. എന്നാൽ ശനിമണ്ഡലം അല്പം ഉയർന്നിരുന്നാൽ, അതായത് സാധാരണ നിലയിലായിരുന്നാൽ ഇവർ ഊർജ്ജസ്വലനായി കാണുന്നു. ശനിമണ്ഡലത്തിൽ മെയിനിൻ്റെ ആകൃതി വന്നാൽ അത് ചിലപ്പോൾ ഹൃദയരേഖയിൽ ഇതുപോലെയാകാം, അല്ലെങ്കിൽ ഭാഗ്യരേഖയിൽ ഇതുപോലെയാകാം. ചിലർക്ക് ഇതുപോലെ ശനിമണ്ഡലത്തിലും അതുപോലെ ഗുരുമണ്ഡലത്തിലും ഇടയിലായി ഹൃദയരേഖ വന്നിട്ട് ഇതുപോലെ മീനിൻ്റെ ആകൃതി ഉണ്ടാകും. ഇതാണ് കൂടുതൽ പേരിലും കാണുന്നത്. ഇതുപോലെ മത്സ്യത്തിൻ്റെ രൂപം വരികയാണെങ്കിൽ ഇവർ ന്യായപ്രിയരായിരിക്കും. അതുപോലെ ഇവരുടെ ശത്രുവിന് ഇവരെ പരാജയപ്പെടുത്താൻ സാധിക്കില്ല. അതായത് ശത്രുവിന്മേൽ എപ്പോഴും വിജയം കൈവരിക്കുന്നവരായിരിക്കും ഇവർ. ശത്രുവിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടി പറയാം. ചൊവ്വ മണ്ഡലവും, അതായത് കൈയുടെ ഈ ഭാഗവും ഉയർന്നിരുന്നാലും ഇവരും എത്ര വലിയ ശത്രുക്കളെയും പരാജയപ്പെടുത്തുന്നവരായി കാണുന്നു. ഇതുപോലെ മത്സ്യചിഹ്നം വരികയാണെങ്കിൽ ഇവർ രഹസ്യവിദ്യകൾ പഠിക്കാനുള്ള താല്പര്യമുള്ളവരായിരിക്കും. അതായത് ഹസ്തരേഖ, ജ്യോതിഷം, മന്ത്രവാദം, താന്ത്രികം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പഠിക്കുവാൻ താല്പര്യമുള്ള വ്യക്തികളായി കാണുന്നു. അതുപോലെ ഇത് തന്നെ അവർ തൊഴിലായി സ്വീകരിക്കുകയും ചെയ്തേക്കാം. നല്ല ധനവും ആഡംബരങ്ങളും ഇതുപോലെ മീനിൻ്റെ ചിഹ്നമുള്ളവർക്ക് ഉണ്ടാകും. ശനിമണ്ഡലത്തിൽ കാണുന്ന ഈ മത്സ്യചിഹ്നം വളരെ ശുഭമായ ചിഹ്നം തന്നെയാണ്. ശനിയെ അറിയാമല്ലോ, ന്യായ പ്രിയനാണ്. അതുകൊണ്ട് തന്നെ നല്ലതുപോലെ കഠിനാധ്വാനവും ചെയ്യണം, എങ്കിൽ മാത്രമേ ഇതിൻ്റെ പൂർണ്ണഫലം ലഭിക്കുകയുള്ളൂ. ശനിദേവൻ കഠിനാധ്വാനം ചെയ്യിപ്പിക്കും, പക്ഷേ അതിൻ്റെ തക്ക ഫലവും നൽകും. അതല്പം താമസിച്ചാലും ഫലം നൽകും. പ്രിയരെ, ഇതൊക്കെയാണ് ശനിമണ്ഡലത്തിൽ മത്സ്യത്തിൻ്റെ രൂപം വന്നാലുള്ള ഫലങ്ങൾ. നിങ്ങൾക്ക് ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടു പോകും. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക. നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ പേര് കമൻറ്റ് ബോക്സിലും എഴുതുക. മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ, സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്ര രഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.